ഇതാണ് കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലം. പാലാരിവട്ടം പാലത്തിന്റെ അതേ പാതയിലൂടെ നീങ്ങുന്ന മറ്റൊരു മേൽപ്പാലം. കഴിഞ്ഞ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഈ പാലത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടത്. ഇനി വരുന്ന അന്വേഷണങ്ങൾ ഈ പാലത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വലിയ നിർണായക നിമിഷങ്ങളായിരിക്കും. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ വിള്ളൽ രൂപപ്പെട്ട പരാതിയിൽ കഴിഞ്ഞ ദിവസം പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ വിജിലൻസിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും എഞ്ചിനീയർമാർ പരിശോധന നടത്തിയിരുന്നു. നിർമ്മാണത്തിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി പരിശോധനയിൽ കണ്ടെത്തി. വിജിലൻസ് വിശദ പരിശോധന റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പാലത്തിന്റെ ഭാവി വ്യക്തമാകുകയുള്ളൂ. തീരെ ദുർബലമായ അവസ്ഥയാണെങ്കിൽ പാലം പൊളിച്ചു മാറ്റേണ്ടി വരും. പാലാരിവട്ടം പാലത്തിന്റെ പാത പിന്തുടർന്ന് കണ്ണൂരിൽ മറ്റൊരു പാലം കൂടി പൊളിച്ചു മാറ്റുന്നതിന്റെ ഗുരുതരമായ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയേക്കും. പഴയങ്ങാടി മുതൽ കണ്ണൂർ വരെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസകരമായി തീരേണ്ടുന്ന ഒരു പാലമാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലം. ഇതിപ്പം വലിയ നിലയിലുള്ള സാമ്പത്തിക അഴിമതി നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പാലാരിവട്ടം പാലത്തിൻ്റെ വിഷയം നമുക്കറിയാം. പാലാരിവട്ടം പാലം മന്ത്രി ഇബ്രാഹിം കുഞ്ഞുൾപ്പെടെയുള്ള ആളുകൾ അതിൽ സാമ്പത്തികമായ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. സുതാര്യമായ നിലയിലുള്ള പ്രവർത്തനം രീതിയായിരുന്നില്ല അന്ന് പാപ്പിനിശ്ശേരിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പാലാരിവട്ടത്ത് നടന്ന പോലെ തന്നെയുള്ള അവിഹിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള നിലയിൽ സംശയിക്കത്തക്ക നിലയിലുള്ള ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെയും ഈ അപകടാവസ്ഥ ഒക്കെ തന്നെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പാലാരിവട്ടം പാലം നിർമ്മിച്ച RDS പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെയും കരാറുക. എക്സ്പാൻഷൻ ജോയിന്റുകളിലെ വിള്ളലാണ് പ്രധാന പ്രശ്നം. പാലത്തിന്റെ ബെയറിംഗ് മൂവ്മെന്റുകളിൽ തകരാർ കണ്ടെത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പ്രകമ്പനം കൂടുതലാണെന്നും പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. പാലത്തിൽ നിന്നും നിർമ്മാണ വസ്തുക്കളുടെ സാമ്പിളുകൾ വിദഗ്ധ സംഘം ശേഖരിച്ചു. നിർമ്മാണത്തിൽ അപാകത ഉണ്ടോയെന്ന് കണ്ടെത്താൻ ഇവ ലാബിൽ പരിശോധിക്കും. 2013 June 1 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേൽപ്പാല നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. പാപ്പിനിശ്ശേരി പാലത്തിന്റെ ഏതാണ്ട് 70% കഴിഞ്ഞ UDF സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം വിവാദങ്ങൾ വന്നു നിൽക്കെ പാലാരിവട്ട പാലം സംബന്ധിച്ച് വിവാദങ്ങൾ പേരിൽ സമരം ചെയ്തവർ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൻ്റെ പേരിലുള്ള ഈ തമിശയ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളിടയിൽ ഉണ്ടായ മറ്റുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സമരംഗത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിലവിലുള്ള MLA പഴിചാരി ഒരു പരിധി വരെ രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആരോപണത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ UDF കോൺഗ്രസിൻ്റെ അഭിപ്രായം ജനങ്ങൾക്ക് വേണ്ടുന്ന ചെലവഴിക്കേണ്ട പണം ആരെങ്കിലും ദുർവിനിയോഗം ചെയ്യുന്നെങ്കിൽ നീതിപൂർവമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിനൊക്കെ കോൺഗ്രസ് ഇപ്പം തയ്യാറാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടി വരും. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിന് വന്നതിന് ശേഷം അന്ന് പാലേരിവട്ട ഈ മേൽപ്പാലത്തിൻ്റെ പേരിൽ കാണിച്ച ആവേശമൊന്നും ഇവിടുത്തെ ഭരണപക്ഷം കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഒരു രാഷ്ട്രീയ ഇത് കാഴ്ചപ്പാടോടുകൂടെ MLA സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം പ്രസനാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കരാർ പ്രകാരം 2015 April പൂർത്തിയാക്കേണ്ടതായിരുന്നെങ്കിലും LDF സർക്കാരാണ് 2017 നിർമ്മാണം പൂർത്തീകരിച്ച് പാലം തുറന്നു കൊടുത്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കകം ബീമുകളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം പാലത്തിന്റെ നിർമ്മാണത്തിലുണ്ടായ ക്രമക്കേടുകൾ സംബന്ധിച്ച് സ്ഥലം MLA പോലും വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സ്ഥലം MLA ഷാജി ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായി ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള മണ്ഡലത്തിലുള്ള MLA വന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും പ്രവർത്തനത്തിൽ വരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ തെറ്റായ നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്ന അവസരത്തിൽ MLAയെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ഫോണ് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പ്രയാസം പരിഹരിക്കാൻ ആവശ്യമായ നിലയിൽ അല്ലെ ബഹുജനങ്ങളുടെ ഈ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. TV രാജേഷ് MLA നിയമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് മന്ത്രി ജി സുധാകരന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും പരിശോധിച്ചു. പിന്നീടാണ് വിജിലൻസിൽ പരാതിയെത്തിയത്. മുകൾത്തട്ടു മുതൽ താഴെ വരെയുള്ള വിള്ളൽ കണ്ടെത്തിയതായി സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ടാർ ഒഴിച്ച് മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പല വിള്ളലുകളും വർദ്ധിച്ചു വരികയാണ്. ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അസാധാരണ ശബ്ദവും വിറയലും ഉണ്ടാകുന്നു. കോൺക്രീറ്റ് പൊട്ടി റോഡിൽ കുഴികളും രൂപപ്പെട്ടു. പാപ്പിനിശ്ശേരി പിലാത്തറ KSTP റോഡിൽ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങളും രാമപുരം പാലം 21 km റോഡും ഉൾപ്പെട്ട ഒറ്റ പ്രവൃത്തി 120 crore rupees RDSന് ലഭിച്ചത്. 620 meters നീളമുള്ള പാപ്പിനിശ്ശേരി പാലത്തിന് 40 crore ചെലവ് കണക്കാക്കുന്നുണ്ട്. 26 spans 26 slabs ഉണ്ട്. ആകെ വീതി 8.5 meters. കൈവരികളും നടപ്പാതകളും കഴിഞ്ഞ് 7.5 meters വീതിയുണ്ട്.
ഗതാഗത കുരുക്കിൽപ്പെട്ട് പെടാപ്പാട് വരുന്ന പാപ്പിനിശ്ശേരി പഴയങ്ങാടി പിലാത്തറ റൂട്ടിലെ വാഹനയാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു പാപ്പിനിശ്ശേരി മേൽപ്പാലം. പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു മാറ്റിയതുപോലെ പാപ്പിനിശ്ശേരി മേൽപ്പാലവും പൊളിച്ചു മാറ്റേണ്ടി വരുമോ എന്ന കടുത്ത ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെ വന്നാൽ അതിവിടുത്തെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും നരകയാതനയാകും. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തു നിന്നും ക്യാമറമാൻ അനീഷ് കടവത്തനോടൊപ്പം അർച്ചന വിനോദ്.